നമസ്കാരം ശ്യാംസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കോട്ടയത്തുള്ള തരുണിന്റെ തസൽഡാസ് പഗ് എന്ന കെനലിലെ വിശേഷങ്ങളായിട്ടാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഷോ ക്വാളിറ്റി ഡോഗ്സിനെ മാത്രം ബ്രീഡ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ അതിനെ മാത്രം സ്റ്റഡ് ചെയ്യിപ്പിക്കുന്ന ഒരു കെനലാണ് തരുണിന്റെ തസൽഡാസ് പഗ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കണ്ടുനോക്കാം. എൻ്റെ പേര് തരുൺ. ഞങ്ങൾ താമസിക്കുന്നത് കോട്ടയത്താണ്. എക്സാക്ട് കോട്ടയം ടൗണിലായിട്ട് വരും. ചുങ്കം എന്നാണ് ഞങ്ങൾ സ്ഥലത്തിൻ്റെ പേര്. ഞങ്ങൾക്ക് ഇവിടെ ഒരു കിണലുണ്ട്. കിണലിൻ്റെ പേര് തസൽഡാസ് പഗ്സ് എന്നാണ്. പഗ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഞങ്ങൾ ബ്രീഡ് ചെയ്യുന്നുള്ളൂ. ഞങ്ങളുടെ കൈവശം പഗ് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം ടോപ്പ് ക്വാളിറ്റി പഗ് തന്നെയാണ് നമ്മുടെ കൈവശം എല്ലാം ഉള്ളത്. ചാമ്പ്യൻ ഡോഗ്സ് അവൈലബിൾ ആണ്. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ബ്രീഡിംഗ് ചെയ്യുന്നുണ്ട്. ബ്രീഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സ്റ്റഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഡോഗ്സിനെ ഷോയും ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങളൊരു ടീം വർക്ക് പോലെയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്കൊരു ടീമുണ്ട്. അപ്പം എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ടും സഹകരണത്തോടെയാണ് ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം എൻ്റെ കൈവശം പക്ഷി മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരെങ്കിലും ബാക്കിയുള്ള വീട്സ് അവൈലബിൾ ആണ്. തരണം ഇപ്പോൾ നമ്മുടെ ഈ തസൽഡാസ് പഗ്സ് ഈ ഒരു കെനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എത്ര നാളായി? അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പഗ് മാത്രമായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? ബ്രോ, ഒഫീഷ്യലി നമ്മൾ നല്ല ക്വാളിറ്റി പഗ്സിനെ കൊണ്ടുവന്ന് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 വർഷമായിട്ടുള്ളൂ. അതിനു മുന്നേ എനിക്ക് പഗ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ഗിഫ്റ്റ് ചെയ്തൊരു പഗ് ഉണ്ട്. അതിപ്പോഴും എൻ്റെ ആവശ്യമുണ്ട്. അതിന് ഏകദേശം ഇപ്പോൾ 9 വയസ്സായി. അത് ആക്ച്വലി എൻ്റെ ഒരു പെഡ് ഡോഗ് ആണ്. പഗ് എന്ന് പറയുന്നൊരു ബ്രീഡ് പണ്ട് തൊട്ടേ ഒരു ആഗ്രഹിച്ച ഒരു ബ്രീഡാണ് ഞാൻ ആക്ച്വലി. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ വോഡഫോണിൻ്റെ ഒക്കെ ആഡ് ഫിലിംസ് ഇറങ്ങിയ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ വളരെ കുഞ്ഞുങ്ങളായിരുന്നു. അപ്പം അന്ന് തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരു പഗ്ഗിനെ സ്വന്തമാക്കണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവസരം വന്നപ്പോഴത്തേക്കും നല്ല ക്വാളിറ്റി പഗ്ഗിനെ വാങ്ങിക്കാനൊക്കെ സാധിച്ചു. പിന്നെ അതിൽ തന്നെ നല്ല കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എക്സ്ട്രീം ക്വാളിറ്റി, എൻ്റെ കയ്യിൽ ഒരു ബെസ്റ്റ് ക്വാളിറ്റി പഗ് ഉണ്ടാവുള്ളൊരു വാശി ഉണ്ടായിരുന്നു എനിക്ക്. അതിനുവേണ്ടി ഞാൻ ഒരുപാട് ഇപ്പോഴും അതിനുവേണ്ടി പഗ്ഗിന് വേണ്ടി തന്നെ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. ബെസ്റ്റ് കെനൽസിലുമായിട്ട് സംസാരിക്കാനായിട്ടും അവിടെ വിസിറ്റ് ചെയ്യാനായിട്ടും ഒക്കെ ഒരുപാട് ഞാൻ മെനക്കെടാറുണ്ട്. പഗ് എന്ന് പറയുന്നൊരു ബ്രീഡിന് എനിക്ക് വളരെ ഇഷ്ടമാണ്. വേറെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ വേറൊരു ബ്രീഡും ചെയ്യാത്തത്. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലൊരു പേരുണ്ടാക്കണമെന്ന്, ഷോയിലാണെന്നുണ്ടെങ്കിലും ഒരു പേരുണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നമ്മുടെ കെനലിൽ ഇപ്പം നമ്മൾ കൂടുതലും ഷോ ക്വാളിറ്റി പഗ്ഗിനെയാണ് ബ്രീഡ് ചെയ്യുന്നത്. അപ്പം നല്ല ക്വാളിറ്റി ഉള്ളൊരു പഗ്ഗിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? അല്ലാന്നുണ്ടെങ്കിൽ പഗ്ഗിൽ ഏതൊക്കെ വെറൈറ്റീസ് ഒക്കെയാണ് ഉള്ളത്? ബ്രോ, പഗ്ഗിൽ അങ്ങനെ വെറൈറ്റീസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല. പിന്നെ കൺസെപ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ കളർ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. മെയിനായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യുന്നത് 2 കളേഴ്സുണ്ട്, ബ്ലാക്ക് കളറും ഉണ്ട്, ഫോൺ കളേഴ്സും ഉണ്ട്. പിന്നെ ഫോണെ നമുക്ക് ഫോൺ പ്യുർ ഫോൺ, ആപ്രിക്കോട്ട്, സിൽവർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് 3 ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് അവരുടെ ഫോൺ കളറിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് കൂടുകയും കുറയുകയും അനുസരിച്ചിട്ട് നമുക്കതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ടും പഗ്ഗിനെ കാണുന്നത് ബ്ലാക്ക് ഈ ഫോൺ കളറിലാണ് പഗ്ഗിനെ കാണുന്നത്. പിന്നെ നല്ലൊരു പപ്പീനെ എടുക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് ഒരു സാധാരണക്കാരനാണെങ്കിൽ തന്നെ ഇപ്പം നമുക്ക് ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസൊക്കെ ഇപ്പം നല്ല, ഇപ്പം നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടുന്നതിലേക്കും ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. നല്ല ബ്രീഡേഴ്സിൻ്റെ നിന്ന് മാത്രം വാങ്ങിക്കുക. നല്ല പപ്പീസ് ആകുമ്പോഴത്തേക്കും അവരുടെ ഹെഡ് ഷേപ്പ് നോക്കണം, അവരുടെ ബോണിൻ്റെ സൈസ് നോക്കണം. അതിലുപരിയായിട്ട് അവരുടെ പെഡിഗ്രി, പാരമ്പര്യം നോക്കി മാത്രമേ പപ്പീസിനെ വാങ്ങിക്കാവുള്ളൂ. പഗ് എന്ന് പറയുന്ന ബ്രീഡ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ബ്രീഡാണ്, ഒരു ടോയ് ബ്രീഡാണ്. അപ്പം അവരുടെ ഒരു ഐഡിയൽ വെയിറ്റ് അപ് ടു മാക്സിമം ഒരു 10 കിലോ ഒക്കെയേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ബ്രീഡ്സാണ്.
അപ്പം അത് നല്ലൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രീഡറിൻ്റെ കയ്യിൽ നിന്ന് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പഗ്ഗിനെ മാത്രമേ വാങ്ങിക്കാന്നുള്ളതെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ഞങ്ങളിപ്പോൾ 3 വർഷമായിട്ട് പഗ്ഗിനെ മാത്രം ബ്രീഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ പഗ്ഗിനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന് വരാനുള്ള രോഗങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരോ? നമ്മൾ ഏത് ഡോഗിനെ വളർത്തിയാലും നമ്മൾ ആ ഡോഗിനെ പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു ഡോഗിനെ നമ്മൾ വളർത്തുമ്പോഴത്തേക്ക് നമ്മളൊരു 10 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 14 വർഷത്തേക്ക് അതിനുവേണ്ടി ഒരു നമ്മുടെ കുറച്ച് സമയം അതിനുവേണ്ടി മാറ്റി വെക്കുകയാണ്. അപ്പം പലരും പറയുന്നുണ്ട് പഗ് എന്ന് പറയുന്ന ബ്രീഡിനെ വളർത്താൻ വളരെ ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പഗ് ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഇവർക്ക് ഓവറായിട്ട് ചൂട് പാടില്ല. ഓവറായിട്ട് ചൂട് പറ്റിക്കഴിഞ്ഞാൽ ഇവർക്ക് ഹീറ്റ് സ്ട്രോക്ക് പോലുള്ള മറ്റ് അസുഖങ്ങൾ വന്നിട്ട് മരിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ ഇവരെ ഗ്രൂം ചെയ്യണം. പിന്നെ ആഴ്ചയിൽ ഒരു 3 തവണ ഫേസൊക്കെ വൃത്തിയാക്കി കൊടുക്കണം. അതാണ് ഇവർക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു നമ്മൾ ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി. പിന്നെ ഫുഡ് എക്സ്പെൻസ് വളരെ കുറച്ചേ ഉള്ളൂ. നമുക്ക് ഫുഡ് വളരെ കുറച്ച് ഫുഡ് കൊടുത്താൽ മതി. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. പിന്നെ ഇവരൊരു ടോയ് കാറ്റഗറി വരുന്ന ബ്രീഡായതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ ഒരിക്കലും ഒരു ഗാർഡിംഗ് ഡോഗായിട്ട് വളർത്താനായിട്ട് സാധിക്കില്ല. നമുക്ക് ഒരു കംപ്ലീറ്റ് പെറ്റ് ഡോഗ് ആയിരിക്കും. ഭയങ്കര ഫണ്ണി ആയിരിക്കും, എപ്പോഴും എനർജറ്റിക് ആയിരിക്കും, ആക്റ്റീവ് ആയിരിക്കും. നമ്മുടെ വീടിൻ്റെ അകത്ത് നമുക്കൊരു കമ്പാനിയനായിട്ടോ അല്ലെങ്കിൽ വീടിൻ്റെ നമ്മുടെ സ്റ്റെയറിലോ സിറ്റ് ഔട്ടിലോ ഒരു കമ്പാനിയനായിട്ട് മാത്രം വളർത്താൻ പറ്റിയൊരു ഡോഗാണ് പഗ് എന്ന് പറയുന്നൊരു ബ്രീഡ്. കൂടുതലും ആളുകൾ ഈ ഫ്ലാറ്റിലേക്കും ഈ ന്യൂക്ലിയർ ഫാമിലീസൊക്കെ കൊണ്ടുപോകാനായിട്ട് ഒരുപാട് താല്പര്യപ്പെടുന്നൊരു ബ്രീഡാണ് പഗ്. പിന്നെ കുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്. കുട്ടികളുമായിട്ട് ഒരു രക്ഷയില്ല, ഭയങ്കര ഫണ്ണിയാണ്, എപ്പോഴും ആക്റ്റീവാണ്, ഒരു കംപ്ലീറ്റ് പെറ്റായിരിക്കും പഗ്. തുടർന്ന് നമ്മുടെ കെനലിലെ നമ്മുടെ ഈ ഡോഗ്സിനെ എല്ലാം നമ്മൾ എങ്ങനെയാണ് പരിചരിക്കുന്നത്? ബ്രോ, നമ്മുടെ കെനലിൽ ഞങ്ങളിത് ഒരു ബിസിനസ്സിനെക്കാട്ടിലും ഉപരി ഞങ്ങളുടെ ഒരു ഹോബി പാഷൻ ഞങ്ങൾ കൊണ്ടുപോകുന്നുള്ളൂ. അപ്പം ഇവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു ഡെയിലി റൊട്ടീൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്ന ഒരു കാര്യമാണ്. രാവിലെ എണീറ്റ ഉടനെ തന്നെ ഇവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടേ ബാക്കി പരിപാടിയുള്ളൂ. ഇവരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്താലേ നമുക്ക് മാനസികമായിട്ട് ഒരു സന്തോഷവും ഒരു ഉന്മേഷമൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ നമ്മുടെ കെനലിൽ നമ്മൾ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ 2 ടൈമാണ് 2 ഫുഡ് കൊടുക്കുന്നത്. ഒരു നേരം ഡ്രൈ ഫുഡ് കൊടുക്കും, അത് നല്ല ഏതെങ്കിലും ബ്രാൻഡിൻ്റെ പ്രീമിയം ക്വാളിറ്റി ഡ്രൈ ഫുഡ് രാവിലെ കൊടുക്കും. പിന്നെ വൈകുന്നേരം റൈസും ബോൺലെസ് ചിക്കനും ആണ് കൊടുക്കാറ്. പിന്നെ വൈറ്റമിൻ സിറപ്പും കാൽഷ്യം സിറപ്പും എല്ലാ ഡോഗ്സും രാവിലെ തന്നെ കൊടുക്കും. പിന്നെ എക്സ്ട്രാ കൺസീവ് ആയിരിക്കും ഡോഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ മെയിൻറ്റെയിൻസ് അവർക്കും കൂടെ കൊടുക്കുന്നതായിരിക്കും, കുറച്ചുകൂടെ എക്സ്ട്രാ കെയർ അവർക്ക് കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഓരോ ഡോഗിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ഇപ്പം ചില സമയത്ത് ഇവർക്ക് വെയിറ്റ് കൂടാം, ഇപ്പം ഷോ അല്ലാത്ത സമയത്ത് ചിലപ്പോൾ നമ്മൾ ഓവറായിട്ട് ഫീഡ് ചെയ്ത് ഇവർക്ക് കുറച്ച് തടി കൂടാൻ സാധ്യതയുണ്ട്. ഷോ ടൈമിൽ ചിലപ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് അടിയിൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അത് ആ ഡോഗിൻ്റെ അപ്പോഴത്തെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യും. പഗിന് ഗ്രൂമിങ് കാര്യമായിട്ട് വേണ്ട ബ്രീഡൊന്നും അല്ല, കാരണം ഇവർ ഷോർട്ട് കോട്ടായിട്ടുള്ള ബ്രീഡാണ്. ഇവർക്ക് രോമം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കലോ ആഴ്ചയിൽ 2 തവണയോ നമ്മുടെ സമയാനുസരണം നമുക്ക് ചെയ്താൽ മതി. പക്ഷേ ഫേസ് വൃത്തിയാക്കി കൊടുക്കണം. ഫേസ് ആഴ്ചയിൽ 2 തവണയെ ഏറ്റവും കുറഞ്ഞത് വൃത്തിയാക്കി കൊടുക്കണം. അവരുടെ റിങ്കിൾസിൻ്റെ ഇടയിലൊക്കെ ഫുഡിൻ്റെ വേസ്റ്റ് അടിഞ്ഞിരിക്കാനുള്ള സാധ്യത ഒക്കെ കൂടുതലാണ്. അത് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ ഫുഡ് വളരെ കുറച്ചേ കഴിക്കുള്ളൂ. പഗ് എന്ന് പറയുന്ന ബ്രീഡ്. പിന്നെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻസും വളരെ കുറവേ ഉള്ളൂ. പിന്നെ ഇവരുടെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവരുടെ ഐസ് ഓൾറെഡി ഇവരുടെ ഫേസ് പഞ്ചായതുകൊണ്ട് തന്നെ ഇവരുടെ കണ്ണുകൾക്ക് ഈ പീള കെട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതിന് ഐ ഡ്രോപ്സ് സിപ്ലോക്സോ എന്തെങ്കിലും രാവിലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അതൊരു വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല, എന്നാലും പഗിന് നമ്മൾ ചെയ്യേണ്ട ഒരു കടമയാണത്. ഇത് ഞങ്ങളുടെ കെനലിലെ 1 of the best ഡോഗാണ്. ഇവൻ്റെ പേര് തസിൽഡാസ് റൈസിങ് സ്കൈ ഷൂട്ടർ എന്നാണ്. നമ്മൾ പെറ്റായിട്ട് വിളിക്കുന്ന പേര് ഷൂട്ടർ എന്നാണ്. ഇവൻ ഇന്ത്യൻ ചാമ്പ്യനാണ്. ഇന്ത്യയിലെ തന്നെ 1 of the best ബ്രീഡറായിട്ടുള്ള തേജീന്ദർജീത് സിംഗ് പട്യാലയുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിയ ഡോഗാണ്. ഇവനെ പഞ്ചാബിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ ഇവൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ബ്ലഡ് ലൈൻ എല്ലാം ഭയങ്കര ഷോ ലൈനാണ്. ഷോ മാത്രമേ ഉള്ളൂ, ഷോ 1 of the extreme ലൈൻ എന്നൊക്കെ പറയാം, ബെസ്റ്റ് ലൈൻ എന്നൊക്കെ പറയാം നമുക്ക്. പിന്നെ നോർത്തിൽ ബട്ടിലാൻ ജോയ്സ് എന്നാണ് ഇവൻ്റെ ഫാദറിൻ്റെ പേര്. ഒരുപാട് വിന്നിങ് ഉള്ള ഡോഗാണ്. പിന്നെ സൗത്തിൽ നമ്മുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ എൻ്റെ അറിവിൽ ഈ ബ്ലഡ് ലൈൻ ഉള്ളത്.
പിന്നെ ഷൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം പട്യാല ഷോയിൽ, നോർത്തിലെ പട്യാല ഷോയിൽ വിന്നിങ് ഉണ്ടായിരുന്നു. പിന്നെ കേരളത്തിൽ വന്നിട്ട് കഴിഞ്ഞ കോഴിക്കോട് ഷോയിലും നമ്മുടെ കോട്ടയം ഷോയിലും വിൻ ചെയ്ത് ചാമ്പ്യനായ ഡോഗാണ്. പിന്നെ ഇവൻ നമ്മൾ ബ്രീഡിങ് കാര്യമായിട്ട് ചെയ്യുന്നില്ല, പിന്നെ ബ്രീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ട്രിക്ട്ലി ഫോർ നമ്മൾ ഷോയ്ക്ക് മാത്രം, ഇവൻ്റെ പപ്പീസ് ആണെങ്കിലും നമ്മൾ ഷോയ്ക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ, പുറമേ കാര്യമായിട്ട് സ്റ്റഡ് കൊടുക്കുന്നില്ല. പിന്നെ അപ്രൂവ്ഡ് ആയിട്ടുള്ള നല്ല ബിച്ചസ് ഉണ്ടെന്നെങ്കിൽ നമ്മൾ സ്റ്റഡ് പുറത്ത് കൊടുക്കാറുണ്ട്. പിന്നെ അവൻ്റെ ക്യാരക്ടറെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കൂളാണ് ആൾ. എപ്പോഴും പുള്ളി ഷോ ഗ്രൗണ്ടിലാണെന്നുള്ളൊരു ചിന്തയാണ്. എപ്പോൾ ചുമ്മാ ഫ്രീ ആയിട്ട് നിർത്തിയാലും പുള്ളി സ്റ്റാക്ക് ചെയ്ത് പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്, അത് തന്നെ നിൽക്കുള്ളൂ. ഭയങ്കര ഒരു ലക്കി ഡോഗാണ്, ഭയങ്കര ഫണ്ണിയാണ് പുള്ളി. ഇപ്പോൾ ഇവന് 2.5 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ബ്രോ, ഇത് നമ്മുടെ കെനലിലെ സെക്കൻഡ് ഡോഗാണ്. ഇവൻ്റെ പേര് തസിൽഡാസ് അലക്സ് എന്നാണ് പേര്. പിന്നെ ഇവൻ്റെ പെഡ് നെയിം കുൽഫി എന്നാണ്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഡോഗാണ്. ഇവനെ ഞങ്ങൾ ഷോ ചെയ്തിട്ടില്ല. ഇനിയിപ്പം അടുത്ത ക്യാമ്പയിനിങ് ഇവനെയാണ് ചെയ്യുന്നത്. ഷൂട്ടർ ടൈറ്റിൽ കംപ്ലീറ്റ് ചെയ്ത് ചാമ്പ്യൻ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഇവനെയാണ് അടുത്ത ടൈറ്റിൽ ചെയ്യുന്നത്. നമ്മുടെ ഒരു എക്സ്പെക്ടഡ് ചാമ്പ്യനാണ്. ഭയങ്കര ക്വാളിറ്റിയാണ് പുള്ളിക്ക്, നല്ല ബോൺ സൈസ്, നല്ല കോട്ട്, പിന്നെ ഭയങ്കര പ്രൊഡ്യൂസറുമാണ്. ഇവൻ്റെ പപ്പിയൊക്കെ ഭയങ്കര ക്വാളിറ്റിയാണ്. പിന്നെ ഒരുപാട് ആരാധകരുണ്ട് പുള്ളിക്ക്. കുൽഫി ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് മറ്റുള്ള ആളുകളുമായിട്ട്, ഭയങ്കര ഇൻറ്റിമസിയാണ്. പിന്നെ എന്താണെന്നറിയില്ല, ഭയങ്കര ഷൂട്ടറിനെക്കാളും എനിക്ക് തോന്നുന്നു ആരാധകർ കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം ഇവനെയാണ് തോന്നുന്നു. ഇവൻ്റെ ഒരു ബബിളിനെസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു ഐഡിയൽ ആയിട്ടുള്ളൊരു ഡോഗാണ്. കുൽഫിയുടെ ഫാദർ സൈഡ് വരുന്നത് ഡ്രീം എ റിയാലിറ്റി സ്റ്റിംഗ് ആണ്. ഒരുപാട് മൾട്ടി ബസിൻ ഷോ അടിച്ചിട്ടുള്ളൊരു ഡോഗാണ്. അവൻ്റെ ഒരു സ്ട്രക്ചറും ക്വാളിറ്റിയും തന്നെയാണ് ഇവനും ഏകദേശം കിട്ടിയിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കെനലിൽ ഇപ്പം എന്തൊക്കെ ഫെസിലിറ്റീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മുടെ കെനലിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് ബ്രീഡിംഗ് പ്ലസ് സ്റ്റഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് ഏറെ ടൈം 24x7 നമുക്ക് പപ്പീസ് അവൈലബിൾ ആയിരിക്കും. പിന്നെ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഉള്ളിൻ്റെ ഡെലിവറി നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ സ്റ്റഡ് സർവീസ് നമ്മുടെ അപ്രൂവ്ഡ് ബിച്ചസിന് നമ്മുടെ ക്വാളിറ്റി പക്സിനെ കൊണ്ട് ചെയ്യിക്കും. അല്ലാത്ത പക്ഷം നമുക്ക് പഗ് ഉണ്ട്, ഐ മീൻ സ്റ്റഡ് ചെയ്യുന്നുണ്ട് ഡോഗ്സ് ഉണ്ട്. ബട്ട് ഇപ്പം ഷോയിലൊക്കെ അത്യാവശ്യം വിൻ ചെയ്തിരിക്കുന്ന ഡോഗ്സിന് അപ്രൂവ്ഡ് ബിച്ചസിന് മാത്രമേ നമ്മൾ മീറ്റിംഗ് കൊടുക്കാറുള്ളൂ. പിന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പറയുമ്പം അത്യാവശ്യം നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ പുറത്തേക്കൊക്കെ പോകുകയാണെങ്കിൽ അത്യാവശ്യം ബോർഡിങ് ചെയ്ത് കൊടുക്കാറുണ്ട്, ടോയ് ബ്രീഡ്സ് മാത്രം. ഇപ്പം നമ്മുടെ കയ്യിൽ നിന്നൊരു പപ്പി, ഒരു ഷോ ക്വാളിറ്റി പപ്പി ഒരു ഫാമിലി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് ഭാവിയിൽ ഷോ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനിവിടെ ബോർഡിങ് ചെയ്യുന്നുണ്ട്, അതിനെ ഷോ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ഷോ റിങ്ങിൽ ഇറക്കുന്നുണ്ട്. അതിന് അത്യാവശ്യം ഷോ പൊട്ടൻഷ്യൽ ഉള്ള ഡോഗ് ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അതിനെ ടൈറ്റിൽ കംപ്ലീറ്റ് ചെയ്ത് ഉറപ്പായിട്ടും നല്ലൊരു പൊസിഷനിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഓൺ ബ്രീഡിങ് പപ്പീസൊക്കെ അത്യാവശ്യം ഫാദറും മദറും ഷോ ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ, പപ്പീസും അത്യാവശ്യം ഷോ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു 25K എബോവ് ആണ് കൊടുക്കാറുള്ളത്. ഷോ ലൈൻ വരുന്ന ഷോ ക്വാളിറ്റി പപ്പീസ് വൺ ഓഫ് ദ ബെസ്റ്റ് ലൈൻസ് ഇൻ ഇന്ത്യ. പിന്നെ വരുന്നത് പെറ്റ് ക്വാളിറ്റി പപ്പീസ്. ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് മേറ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് അതിൻ്റെ അകത്തു നിന്ന് ഒരു പപ്പി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പെറ്റ് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 10K തൊട്ട് ക്വാളിറ്റി വിത്തൗട്ട് സർട്ടിഫിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിപ്പെൻഡിങ് ഓൺ ക്വാളിറ്റി പ്രൈസ് കൂടും. കെനലിൽ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് പപ്പിയെ വാങ്ങിക്കുന്നവർ മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നു അങ്ങനൊരു കൺസെപ്റ്റ് ഇല്ല. നമ്മുടെ കെനലിൽ ആർക്ക് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും വന്ന് ഡോഗ്സിനെ കാണാം, എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കാം. നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഓൾമോസ്റ്റ് കോട്ടയത്ത് എല്ലാവരും തന്നെ ടോപ്പായിട്ടുള്ള ഡോഗ്സിനെയാണ് മെയിൻറ്റെയിൻ ചെയ്തത്. ഏത് പപ്പി വേണമെന്നുണ്ടെങ്കിലും എന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം ടോപ്പായിട്ടിരിക്കുന്ന ആളുകളുടെ നമ്പർ തരാം. ഏത് സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പം ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിൽ നല്ല ട്രെയിനേഴ്സ് കോട്ടയത്തുണ്ട്, ബോർഡിങ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട് കോട്ടയത്ത്. അപ്പം ഏത് എന്തിനാണെന്നുണ്ടെങ്കിലും നമ്മുടെ കെനലിലേക്ക് നമ്മുടെ കെനലിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾ 24x7 അവൈലബിൾ ആയിരിക്കും. നമ്മളെ കൊണ്ടാവുന്ന എല്ലാ സഹായവും ചെയ്തു തരാം.